ചർച്ചയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സെലിബ്രിറ്റി സ്കിൻ കെയറിനെ കുറിച്ച് പറയാനാണ്. ഇത് ഇതിനോടകം തന്നെ നിങ്ങൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടില്ലാതിരിക്കാം. എന്നാലും ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിക്കുകയുണ്ടായി ഒന്ന് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. അതിനു മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്ത് വരുന്ന ചെറിയ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്ലൂട്ടാതയോണിനെ കുറിച്ചാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ ഗസ് മാത്രമേ തന്നുള്ളൂ. പിന്നെ ക്യാപ്ഷനാണെങ്കിലും തമിഴിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഗ്ലൂട്ടാതയോണിൻ? ഗ്ലൂട്ടാതയോണിൻ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ വീട്ടിലൊന്നും ചെയ്യുന്നതല്ല, നമുക്ക് പുറത്തത് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ട്, ഒരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടറിനെ കണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഗ്ലൂട്ടാതയോണിൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓറലായിട്ട് ഉണ്ട്, ഇതെല്ലാം ഇഞ്ചക്ട് ചെയ്യാനുണ്ട്, പിന്നെ മൗത്ത് സ്പ്രേ ആയിട്ട് വരുന്നുണ്ട്, ക്യാപ്സ്യൂൾ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ വൈറ്റമിൻ സിയും കൂടെ അപ്ലൈ ചെയ്യും. നമുക്കറിയാം വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് നല്ലൊരു ആന്റി ഓക്സിഡന്റ്സ് ആണ്. വൈറ്റമിൻ സി, ഡി, ഇ ഒക്കെ അല്ലെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ വൈറ്റമിൻ സി, ഡി, ഇ ഇതൊക്കെ. അതേപോലെ തന്നെ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാതയോണിൻ എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ കലവറയാണ്, ആന്റി ഓക്സിഡന്റ്സിന്റെ ഒരു വലിയ കലവറയാണ് ഗ്ലൂട്ടാതയോണിൻ. അതായത് ഇതിന്റെ ശാസ്ത്രം വിളിക്കുന്നത് ആന്റി ഓക്സിഡന്റ്സിന്റെ അമ്മ എന്നാണ്. അതായത് ക്യൂൻ ഓഫ് ആന്റി ഓക്സിഡന്റ് ആണ് നമ്മൾ പൊതുവെ ഗ്ലൂട്ടാതയോണിനെ ശാസ്ത്രീയമായിട്ട് ശാസ്ത്ര ലോകം കണക്കാക്കുന്നത്. സോ അതാണ് ഗ്ലൂട്ടാതയോണിന്റെ ഒരു സ്വഭാവം. എന്തിനാണ് ഗ്ലൂട്ടാതയോണിൻ ഉപയോഗിച്ചു വരുന്നത് എന്ന് പറയാം. ഗ്ലൂട്ടാതയോണിൻ ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നു, ഒന്ന് ഒരു എനർജി ഒന്ന് കുത്തിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്ന് കിടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ഒന്ന് എനർജറ്റിക് ആയിട്ടൊന്ന് റിപ്പയർ ചെയ്യാനാണ് ശരിക്കും ഗ്ലൂട്ടാതയോണിൻ ഉപയോഗിക്കുന്നത്. പിന്നെ എങ്ങനെ ഗ്ലൂട്ടാതയോണിൻ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് മാറിയെന്നല്ലേ? അതായത് കുറെ വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് നമുക്കറിയാം കീമോതെറാപ്പി കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ടും അവർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഈ സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ അവർ ക്യാൻസർ സെല്ലിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ മുടി പോവുക, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർക്ക്. ഈ സമയത്താണ് ഇവര് അവരുടെ ശരീരത്തിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഗ്ലൂട്ടാതയോണിൻ കുത്തിവെക്കുന്നത്. ആസ് എ മെഡിസിനൽ, ഒരു മെഡിസിനൽ പെർപ്പസിന് വേണ്ടി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ക്യാൻസർ സെൽസ് ഉണ്ടായ അല്ലെങ്കിൽ അത് പോയ ആ ഒരു സൈഡ് എഫക്ടിനെ നികത്താനും വേണ്ടി നമ്മുടെ സെൽസിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് എന്താ പറയാ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി അവർ ഇഞ്ചക്ട് ചെയ്ത സാധനമാണ് ഗ്ലൂട്ടാതയോണിൻ. കുറെ നാളുകൾക്ക് ശേഷം, അതായത് ഗ്ലൂട്ടാതയോണിൻ അവർക്ക് ഉപയോഗിച്ച് കുത്തിവെച്ച ശേഷം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഇത് കുത്തിവെച്ചവരിൽ മാത്രമായിട്ട് അവരുടെ സ്കിന്ന് കുറെ ലൈറ്റ് ആവും, അതായത് നിറം വെക്കാൻ തുടങ്ങി. അപ്പോ അവർക്ക് ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെയാണ് ഇവരിതൊരു റിസർച്ച് സെന്ററിലേക്ക് അയക്കേണ്ടത്, ഇവരുടെ സെൽസിന്റെ ഒരു എന്താ പറയാ സാമ്പിൾസ്. അങ്ങനെ അത് പരിശോധിച്ച ശേഷമാണ് അവർ പറഞ്ഞത് ഇത് ഗ്ലൂട്ടാതയോണിന്റെ അഭാവം അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോണിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ സ്കിൻ വെളുക്കുക എന്നുള്ള പ്രോസസ്സ്. അപ്പോ അത് കൊട്ടേഷൻ ഇട്ട് ആദ്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഗ്ലൂട്ടാതയോണിന്റെ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്ന സ്കിൻ ലൈറ്റനിങ്. അതായത് നമ്മൾ ഗ്ലൂട്ടാതയോണിൻ അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത്, അത് അവർ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ലെവലാക്കി, എന്താ പറയുക, സെൽസ് ഒന്ന് റിപ്പയർ ചെയ്ത് ഒന്നൊരു ലെവലിലേക്ക് കൊണ്ടുവരാനാണ്. എന്നാൽ ഗ്ലൂട്ടാതയോണിൻ നേരെ തിരിച്ചാണ് പ്രതികരിച്ചത്. അതായത് അതിന്റെ സൈഡ് എഫക്ട് ആണ് അവരുടെ ശരീരത്തിലേക്ക് മെയിൻ ആയിട്ട് പോയത്. അതായത് ഗ്ലൂട്ടാതയോണിന്റെ സൈഡ് എഫക്ട് ആണ് സ്കിൻ ലൈറ്റനിങ് എന്ന് പറയുന്ന പ്രോസസ്. ഈ ഗ്ലൂട്ടാതയോണിൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് പൊതുവെ ഗ്ലൂട്ടാതയോണിൻ കുത്തിവെച്ച് കൊടുക്കുന്നത്, ഇന്ന് ഇപ്പോഴും കുത്തിവെച്ച് കൊടുക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ വലിയ വലിയ രോഗങ്ങളുള്ള ആൾക്കാർക്കാണ് അവരുടെ ശരീരത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നൊരു കാര്യം, അതായത് പെർ മന്ത് 4000 എബോവ് ആണ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യം. അതുകൊണ്ട് സാധാരണക്കാരായ നമ്മളെ പോലത്തെ ആൾക്കാർക്ക്, ഇവൻ എന്നെ പോലൊരു വ്യക്തിക്ക് ഒരു മാസം സ്കിൻ കെയറിനായിട്ട് 4000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് നമുക്കിത് ഓറലായിട്ട് എടുക്കാം, അതായത് ഇതിന്റെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, അതിന്റെ കൂടെ വൈറ്റമിൻ സി ടാബ്ലറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്കത് കഴിക്കാം, അതായത് കുടിക്കാം, അങ്ങനെ ചെയ്യാം. ഇനി ഇതിന്റെ റിസൾട്ട് പെർമനന്റ് ആണോ എന്ന് ചോദിക്കാം, പെർമനന്റ് ആണോ? ഒരിക്കലും അല്ല. പക്ഷെ നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഇപ്പൊ നിങ്ങൾ ഡെയിലി ഒരു 4 pills ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് ഡേ ബൈ ഡേ 2 pills ഒക്കെ ആയിട്ട് മാറ്റിയിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയണം, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇപ്പൊ നിങ്ങൾക്ക്
എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ ഇത് ചെയ്യുന്ന സമയം നമുക്ക് ഡെർമറോളർ ചെയ്താൽ തന്നെ മതി. കാരണം ഇതിനേക്കാളും ബെറ്റർ ഡെർമറോളർ ആണ്. ഇപ്പൊ എന്റെ ഫേസൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആയത് ഡെർമറോളർ വെച്ചിട്ടാണ്. ഞാൻ എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യും കംപ്ലീറ്റ് അല്ല ഒരു വിധം. കാരണം ഡെർമറോളർ ശരിക്കും നമുക്ക് കണ്ണിന്റെ അടുത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒറ്റ തകരാറേയുള്ളു. പക്ഷെ ഡെർമറോളർ ഇസ് ദ ബെസ്റ്റ് തിങ് എന്ന് ഞാൻ പറയും. ഇപ്പോ ഈ ഒരു ഗ്ലൂട്ടാതിയോണിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് എന്തായാലും ആ തലത്തിലേക്ക് നമ്മൾ പോകണില്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഗ്ലൂട്ടാതിയോണിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഉറപ്പുവരുത്തുക. പോരാണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയാസിലാണെങ്കിലും അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും എന്നോട് ചോദിക്കാം. സോ ഞാൻ എന്തായാലും മറുപടി പറയുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും.